ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ അധ്യായം 21. ഈ 21 അധ്യായത്തിൻ്റെ രത്ന ചുരുക്കം പൗലോസിൻ്റെ യെരുശലേമിലേക്കുള്ള യാത്രയിൽ സോരിൽ വന്നിറങ്ങി. അവിടെ വിശ്വാസികൾ ഉണ്ടായിരുന്നു. പൗലോസ് യെരുശലേമിൽ പോകരുതെന്ന പരിശുദ്ധാത്മാവ് അവരിൽ കൂടി മുന്നറിയിപ്പ് നൽകി. എന്നാൽ പൗലോസ് യെരുശലേമിൽ പോകുവാൻ തന്നെ തീരുമാനിച്ചു. അവരോട് സുവിശേഷം അറിയിക്കുവാനുള്ള ആന്തരിക നിർബന്ധം ആയിരിക്കാം ഒരു പക്ഷേ അതിന് തന്നെ പ്രേരിപ്പിച്ചു. സോരിൽ നിന്നും കപ്പൽ കയറി കൈസരിലെത്തുകയും അവിടെ ഉണ്ടായിരുന്ന സുവിശേഷകനായ ഫിലിപ്പോസോട് കൂടെ പാർക്കുകയും ചെയ്തു. തനിക്ക് പ്രവാചകികളായ 4 പുത്രിമാർ ഉണ്ടായിരുന്നു. അത് കർത്താവിനെ സേവിക്കുന്ന ഒരു മാതൃകാ കുടുംബമായിരുന്നു അവിടെ. കൈസരിയിൽ വെച്ച് അഗബോസ് എന്ന പ്രവാചകൻ പൗലോസ് യെരുശലേമിൽ വെച്ച് ഉണ്ടാകാൻ പോകുന്ന പീഡനങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി. അവിടെയുള്ള വിശ്വാസികളും യെരുശലേമിൽ പോകരുതെന്ന് തന്നെ നിർബന്ധിച്ചു. എന്നാൽ കർത്താവിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുവാൻ പൗലോസ് തീരുമാനിച്ചുറപ്പിച്ചു. അങ്ങനെ പൗലോസ് യെരുശലേമിലെത്തുകയും അവിടെയുള്ള വിശ്വാസികൾ തന്നെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്തു. ഇതോടുകൂടി പൗലോസിൻ്റെ 3 മിഷണറി യാത്ര അവസാനിച്ചു. യെരുശലേമിലെ സഭ പൗലോസിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേട്ടു, ദൈവത്തെ സ്തുതിച്ചു. എന്നാൽ പൗലോസും മോശയുടെ ന്യായപ്രമാണത്തിനെതിരായി ഉപദേശിച്ചു എന്നുള്ള കള്ളയാരോപണം അത് ശരിയല്ല എന്ന് തെളിയിക്കുവാൻ നാസിറു വ്രതം എടുക്കണമെന്ന് മൂപ്പന്മാർ ആലോചന പറഞ്ഞു. അതിന് പൗലോസ് സംബന്ധിക്കുകയും ചെയ്തു. എന്നാൽ അത് ചെയ്യുന്നതിന് മുൻപായി ആസ്യയിൽ നിന്ന് വന്ന യഹൂദന്മാർ പൗലോസിനെ ദേവാലയത്തിൽ കാണുകയും അവൻ ദേവാലയം അശുദ്ധമാക്കി എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് പൗലോസിനെ ഉപദ്രവിക്കുകയും വലിയ കലഹം സൃഷ്ടിക്കുകയും ചെയ്തു. അവനെ കൊല്ലുമെന്ന് ഭയപ്പെട്ട റോമൻ പടയാളികൾ അവനെ 2 ചങ്ങലകളാൽ ബന്ധിച്ച് രക്ഷപ്പെടുത്തി. അപ്പോഴും ജനത്തോട് സുവിശേഷം അറിയിക്കാനുള്ള ആഗ്രഹം പൗലോസിനുണ്ടായിരുന്നു. സഹസ്രാധിപൻ പൗലോസ് തർസോസിൽ നിന്നുള്ള യഹൂദനായ ഒരു റോമാ പൗരനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ പ്രസംഗിക്കുവാൻ അനുവാദം കൊടുത്തു. പൗലോസ് സുവിശേഷം എബ്രായ ഭാഷയിൽ, അതായത് അരാമ്യ ഭാഷയിൽ ജനത്തെ അറിയിച്ചു. ജനം ശാന്തമായി അത് ശ്രദ്ധിച്ചു. പൗലോസ് സുവിശേഷം അറിയിക്കുന്നതിൽ നിർബന്ധമുള്ളവനായിരുന്നു. നമുക്കും ആ നല്ല മാതൃക അനുകരിക്കാം. നോക്കൂ, ഈ അധ്യായത്തിൻ്റെ 1 മുതൽ 16 പൗലോസിൻ്റെ 3 മിഷണറി യാത്രയുടെ സമാപനം യെരുശലേമിൽ എന്നാണ് ഇവിടെ കാണുന്നത്. ബന്ധനങ്ങളും പീഡനങ്ങളും യെരുശലേമിൽ വെച്ച് പൗലോസിന് നേരേണ്ടി വരുമെന്ന് പരിശുദ്ധാത്മാവ് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും 20 അധ്യായത്തിൽ 22 നമ്മൾ കണ്ടതാണ്, അവിടെ വെച്ച് മരിക്കുവാൻ പോലും തയ്യാറായിക്കൊണ്ടാണ് പൗലോസ് യെരുശലേമിലേക്ക് യാത്ര തിരിച്ചത്. കൈസരിലെത്തിയപ്പോൾ, വാക്യം 10 നോക്കൂ, അഗബോസ് പ്രവാചകനും തന്നെ തടയുന്നു. എങ്കിലും പൗലോസ് വഴങ്ങിയില്ല, കാരണം അതൊരു ദൈവ നിയോഗമായിരുന്നു. 17 മുതൽ 26 വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ യഹൂദ കർമാചാരത്തിലേക്ക് പൗലോസ് വലിച്ചഴക്കപ്പെടുകയാണ്. യെരുശലേമിലെത്തിയ പൗലോസ് അടുത്ത ദിവസം തന്നെ കർത്താവിൻ്റെ സഹോദരനായ യാക്കോബിൻ്റെയും മൂപ്പന്മാരുടെയും അടുക്കൽ ചെന്ന് തൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. അതിൽ അവർക്ക് വളരെ സന്തോഷമുണ്ടായി. എന്നാൽ യഹൂദ ക്രിസ്ത്യാനികൾ പൗലോസിനെ യഹൂദ കർമാചാരങ്ങളിലേക്ക് വലിച്ചഴക്കുവാനുള്ള ഒരു അവസരം അവിടെ സൃഷ്ടിച്ചു കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ യെരുശലേം സഭയിൽ യഹൂദ ക്രിസ്ത്യാനികൾ വളരെയധികം സ്വാധീനം പ്രാപിച്ചു കഴിഞ്ഞിരുന്നു. പത്രോസും യോഹന്നാനും ബർണബാസും മറ്റു സ്ഥലങ്ങളിലേക്ക് പോയതിനാൽ അവിടെയുള്ള വിശ്വാസികൾ യഹൂദ മതാനുസാരികളായി തീർന്നു. അവരുടെ വർദ്ധിച്ച സ്വാധീനം, അതുമൂലം യാക്കോബ് അപ്പോസ്തലൻ്റെ സ്വാധീനശക്തി ക്ഷയിച്ചുപോയി. ആകയാൽ അപ്പോസ്തലനായ പൗലോസിനെ കൊണ്ട് യഹൂദമായ കർമാചാരങ്ങൾ ചെയ്യിക്കുവാൻ സഭയിലെ മൂപ്പന്മാർ നിർബന്ധിതരായി. ക്രിസ്തീയ വിശ്വാസികൾ ന്യായപ്രമാണത്തിലെ കർമാചാരങ്ങൾ ആചരിക്കേണ്ടതില്ല എന്നുള്ള പൗലോസിൻ്റെ പഠിപ്പിക്കലിനെ യഹൂദ ക്രിസ്ത്യാനികൾ വകവെച്ചു കൊടുത്തില്ല. 1 കൊരിന്ത്യർ 9:20 വെളിച്ചത്തിൽ പൗലോസ് യഹൂദനെ നേടുവാൻ തക്കവണ്ണം അതെങ്ങനെ യഹൂദനെ പോലെയാകാൻ തീരുമാനിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഗലത്യർ 3:1-3 പൗലോസ് എഴുതിയിരിക്കുന്നത് പോലെ ആത്മാവിൽ ആരംഭിച്ച് ജഡത്തിൽ അവസാനിക്കുന്നത് പോലെയായി ഈ പ്രവൃത്തി. ഏതായാലും ഈ പദ്ധതി സമ്പൂർണ്ണ പരാജയത്തിലാണ് കലാശിച്ചത്. ദേവാലയത്തിൽ ഈ ആവശ്യത്തിനായി ചെന്ന പൗലോസ് യഹൂദന്മാരുടെ കൈകളിൽ അകപ്പെടുകയും മരണത്തിൻ്റെ വക്കോളം എത്തുകയും ചെയ്തു. അവിടെ നിന്നും പൗലോസ് ഒരു തടവുകാരനായി റോമിൽ 2 കഴിയേണ്ടി വന്നു എന്നതായിരുന്നു അതിൻ്റെ പരിണിത ഫലം. 28:30 നോക്കൂ, എങ്കിലും ദൈവം അത് റോമ സാമ്രാജ്യത്തിൻ്റെ രക്ഷയ്ക്കാക്കി തീർത്തു. 21 ഇവിടെ പൂർണ്ണമാക്കുന്നു. നമുക്ക് 2 വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ അധ്യായം 21 രണ്ടാമത്തെ ഭാഗം 27-28 വാക്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം.
ദേവാലയം തീണ്ടിക്കലാണ്. കേവലം തെറ്റിദ്ധാരണയുടെ പേരിലാണ് ദേവാലയം തീണ്ടിച്ചു എന്ന ആരോപണം പൗലോസിന്മേൽ ആരോപിച്ചത്. പൗലോസിനോട് കൂടെ പുറജാതിക്കാരനായ ഒരാളെ നഗരത്തിൽ വെച്ച് കണ്ടതിനാൽ അവനെ ദേവാലയത്തിൽ കൂട്ടിക്കൊണ്ട് വന്നു കാണും എന്ന് യഹൂദന്മാർ വിചാരിച്ചു. അങ്ങനെയാണ് അവിടെ വലിയ ബഹളമുണ്ടാകുവാൻ കാരണമായത്. യഹൂദന്മാരുടെ നിയമമനുസരിച്ച് ദേവാലയത്തിനകത്ത് ഒരു പുറജാതിക്കാരൻ പ്രവേശിക്കുന്നത് മരണകരമായ കുറ്റമാണ്. പുറത്തുള്ള ജാതികളുടെ പ്രാകാരം വരെ ആർക്കും വരാം. അത് കഴിഞ്ഞ് അകത്തേക്ക് പ്രവേശിക്കാൻ പുറജാതികൾക്ക് അവകാശമില്ല. പുറജാതികളുടെ പ്രാകാരത്തിനും സ്ത്രീകളുടെ പ്രാകാരത്തിനും ഇടയ്ക്കുള്ള മതിലിന്മേൽ പതിച്ചിരുന്ന ശിലാഫലകത്തിൽ ഇപ്രകാരം ആലേഖനം ചെയ്തിരുന്നു: ദേവാലയത്തിന് ചുറ്റുമുള്ള മതിൽക്കെട്ടിന് അകത്തേക്ക് അന്യജാതിക്കാർക്ക് പ്രവേശനമില്ല. ആരെങ്കിലും അതിക്രമിച്ച് കടന്നാൽ അതിൻ്റെ പരിണിത ഫലമായ വധശിക്ഷയ്ക്ക് അവൻ മാത്രമായിരിക്കും ഉത്തരവാദി. ഈ കുറ്റത്തിന് സന്നിധ്രീം സംഘം നൽകുന്ന വധശിക്ഷയ്ക്ക് റോമൻ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരവും ഉണ്ടായിരുന്നു. അയാളൊരു റോമാ പൗരനായാൽ പോലും ഗ്രീക്ക്, ലാറ്റിൻ എന്നീ ഭാഷകളിലാണ് ഈ ശിലാഫലകം എഴുതിയിരുന്നത്. ഇങ്ങനെയുള്ള ശിലാഫലകങ്ങളിൽ ഒരെണ്ണം AD 1871 കണ്ടെടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഇസ്താംബൂളിൽ സൂക്ഷിച്ചിരിക്കുന്നു. 1935 കണ്ടെടുക്കപ്പെട്ട മറ്റൊരെണ്ണം ഇപ്പോൾ യെരുശലേം മ്യൂസിയത്തിൽ ഉണ്ട്. 27 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിലേക്ക് നാം ശ്രദ്ധ പതിക്കുമ്പോൾ പൗലോസ് അറസ്റ്റ് ചെയ്യപ്പെടുന്ന വിവരണമാണ്. ഒരു പുറജാതിക്കാരനെ ദേവാലയത്തിൽ കൊണ്ടുവന്നു എന്നുള്ള കുറ്റാരോപണം പൗലോസിന്മേൽ ഉന്നയിച്ച് അവനെ കൊന്നുകളയുവാൻ യഹൂദന്മാരായ ജനക്കൂട്ടം ശ്രമിക്കുമ്പോൾ റോമൻ പട്ടാള മേധാവി ഏകദേശം 470 പേരടങ്ങുന്ന ഒരു ബ്രിഗേഡ് റോമൻ സൈന്യവുമായി സംഭവസ്ഥലത്തേക്ക് പാഞ്ഞെത്തി പൗലോസിനെ ബന്ധിച്ച് അന്റോണിയ കോട്ടയിലേക്ക് കൊണ്ടുപോകുവാൻ നിർദ്ദേശിച്ചു. കോട്ടയിൽ കടക്കാൻ തുടങ്ങിയപ്പോൾ സഹസ്രാധിപനോട് സംസാരിക്കുവാൻ പൗലോസ് അനുവാദം ചോദിച്ചു. അപ്പോഴാണ് പൗലോസിനെ ഗ്രീക്ക് ഭാഷ അറിയാമെന്ന് സഹസ്രാധിപന് ബോധ്യമായത്. അപ്പോൾ സഹസ്രാധിപന് ഒരു സംശയം: ഏതാനും നാൾ മുമ്പ് 4000 കൊടും ഭീകരന്മാരെ നയിച്ചുകൊണ്ട് റോമൻ ഭരണകൂടത്തിനെതിരായി വിപ്ലവം സംഘടിപ്പിച്ച ഒരു മിശ്രീമൻ, അത് ഈ പൗലോസ് തന്നെയല്ലേ എന്ന്. ഈ സംഭവത്തെ യഹൂദ ചരിത്രകാരനായ ജോസിഫസ് തൻ്റെ ജൂയിസ് വാർ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ജോസിഫസിൻ്റെ പുസ്തകത്തിൽ 30,000 ഭീകരന്മാരെ എന്നാണ് അവിടെ കാണുന്നത്. എന്നാൽ ബൈബിളിൽ കാണുന്ന 4000 എന്ന സംഖ്യയാണ് കൂടുതൽ ശരിയായിട്ടുള്ളത് എന്നാണ് വേദ പഠിതാക്കളുടെ അഭിപ്രായം. ജോസിഫസിൻ്റെ വിവരണത്തിൽ ഒരു പ്രവാചകനാണെന്ന് അവകാശപ്പെട്ട ആ മിശ്രീമൻ 3 വർഷം മുമ്പ് 30,000 ഭീകരന്മാരെ സംഘടിപ്പിച്ച് യെരുശലേമിലേക്ക് മാർച്ച് ചെയ്തു. പട്ടണത്തെ ആക്രമിക്കുമ്പോൾ നഗരം അതിൽ ഇടിഞ്ഞു വീഴും എന്ന് അയാൾ തൻ്റെ അനുയായികളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നു. പക്ഷെ പെട്ടെന്ന് റോമൻ ഗവർണറായ ഫെലിക്സ് വലിയൊരു സൈന്യവുമായി വന്ന് അവരെ ആക്രമിച്ചു. അവരിൽ 600 പേർ കൊല്ലപ്പെട്ടു. ബാക്കിയുള്ളവർ ഓടി രക്ഷപ്പെട്ടു. നേതാവും രക്ഷപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. ആ മിശ്രീമേ നേതാവ് വീണ്ടും ഒരു വിപ്ലവം സംഘടിപ്പിക്കുവാൻ വന്നതായിരിക്കും എന്നാണ് സഹസ്രാധിപൻ ഇവിടെ ശങ്കിച്ചത്. തുടർന്ന് നമുക്ക് 22-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. എന്നാൽ അതുകൊണ്ട് 21-ാം അധ്യായം 2 ഭാഗങ്ങളായി ഇവിടെ പൂർണ്ണമാക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ അധ്യായം 22, രത്നചുരുക്കം: പൗലോസ് തൻ്റെ സാക്ഷ്യം പറയുന്നതായി ഇവിടെ കാണാം. ജനത്തോടുള്ള സ്നേഹവും ബന്ധവും ആദ്യമായി താൻ വ്യക്തമാക്കി. തൻ്റെ യഹൂദ പശ്ചാത്തലവും ന്യായപ്രമാണ തീക്ഷ്ണതയും ക്രിസ്തു വിരോധവും താൻ പ്രസ്താവിച്ചു. ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാൻ സഹന പരിശ്രമവും ചെയ്തിരുന്നവനാണ് പൗലോസ്. രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് എല്ലാവരും ക്രിസ്തു വിരോധികളാണ്. പൗലോസ് രക്ഷിക്കപ്പെട്ട ചരിത്രം തുടർന്ന് വിവരിച്ചിരിക്കുന്നു. യേശുവുമായുള്ള അഭിമുഖ ദർശനമാണ് അവനെ ക്രിസ്തു ശിഷ്യനാക്കിയത്. നസ്രാനായ ക്രിസ്തുവിനെക്കുറിച്ചുള്ള വെളിപ്പാട് രക്ഷിതാവും കർത്താവുമായി പൗലോസ് സ്വീകരിച്ചു. കർത്താവാണ് പൗലോസിനെ വിളിക്കുന്നത്. ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഈ വെളിപ്പാട് ഇന്ന് നാം ബൈബിളിൽ കാണുന്നു. അത് നാം അറിയുമ്പോൾ പൗലോസിനെ പോലെ ക്രിസ്തുവിൽ വിശ്വസിക്കണം. അപ്പോൾ നാം ദൈവമക്കളാകും. ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടോ മതകർമ്മങ്ങൾ ചെയ്യുന്നതുകൊണ്ടോ ആരും രക്ഷിക്കപ്പെടുന്നില്ല. ക്രിസ്തു ജീവിതത്തിൽ വരുമ്പോൾ മാത്രമേ നമ്മുടെ ആത്മീയ അന്ധത നീങ്ങുകയുള്ളൂ. രക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ ധൈര്യത്തിനും ആശ്വാസത്തിനും കർത്താവ് തൻ്റെ ദാസന്മാരെയും തൻ്റെ വചനവും ഉപയോഗിക്കും. അനന്യാസിനെ പൗലോസിൻ്റെ അടുക്കിലേക്ക് അയക്കുന്നതിൽ ആ സത്യം തെളിഞ്ഞു കാണാം. രക്ഷിക്കപ്പെട്ടവർ ദൈവഹിതം അറിയണം. കർത്താവിൻ്റെ വചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ക്രിസ്തുവിനെ മഹത്വ സമ്പൂർണനായി കാണുവാൻ കഴിയും. ആ ക്രിസ്തുവിനെ മറ്റുള്ളവരോട് സാക്ഷിക്കുവാൻ നമുക്ക് കഴിയണം. പാപക്ഷമ ക്രിസ്തു നൽകുന്നു. രക്ഷിക്കപ്പെട്ടവർ
ക്രിസ്തുവിനോടുള്ള അവരുടെ ബന്ധം സ്നാനത്തിൽ കൂടി സാക്ഷിക്കുന്നു. ഈ അനുഭവങ്ങൾ പൗലോസിനുണ്ടായിരുന്നു. ദമസ്കസിലുണ്ടായ പരിവർത്തനത്തിന് ശേഷം പൗലോസ് ചില ദിവസങ്ങൾ അവിടെ പാർത്തു. അവിടെയും ക്രിസ്തുവിനെ ധൈര്യത്തോടുകൂടി പ്രസംഗിച്ചു. എന്നാൽ യഹൂദന്മാർ അവനെ കൊല്ലുവാൻ ശ്രമിച്ചതുകൊണ്ട് അവൻ യെരുശലേമിലേക്ക് പോയി. പൗലോസിൻ്റെ പ്രസംഗം യഹൂദന്മാർ സ്വീകരിച്ചില്ല. അവർ അവനെ കൊല്ലുവാൻ ശ്രമിച്ചു. ജനം മതഭ്രാന്തരായി. ഇത് കണ്ട സഹസ്രാധിപൻ പൗലോസിനെ വാറുകൊണ്ട് കെട്ടി കോട്ടയിലേക്ക് കൊണ്ടുപോയി. താനൊരു റോമൻ പൗരനാണെന്ന് മനസ്സിലാക്കിയ സഹസ്രാധിപൻ പൗലോസിനെ കെട്ടഴിച്ച് യഹൂദന്മാരുടെ ആലോചനാ സംഘത്തിൻ്റെ മുമ്പിൽ നിർത്തി. നമ്മുടെ യോഗ്യതകൾ സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്കും ക്രിസ്തുവിൻ്റെ മഹത്വത്തിനും പ്രയോജനമുള്ളതായി തീരണം. ഈ അധ്യായത്തിൻ്റെ 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലേക്ക് നാം നോക്കുമ്പോൾ ജനക്കൂട്ടത്തോടുള്ള പൗലോസിൻ്റെ പ്രതിവാദമാണ്. ഗ്രീക്ക് ഭാഷയിൽ ശതാധിപനോട് സംസാരിച്ച് അനുവാദം വാങ്ങിയ പൗലോസ് പടിക്കെട്ടിന്മേൽ നിന്ന് യഹൂദന്മാരോട് എബ്രായ ഭാഷയിൽ സുദീർഘമായ ഒരു പ്രസംഗം നടത്തി. യഹൂദ ജനത്തിൻ്റെ മാതൃഭാഷയായ എബ്രായയിൽ തന്നെ പൗലോസ് പ്രസംഗിച്ചത് കേട്ടപ്പോൾ അവർ കൂടുതൽ ശ്രദ്ധാലുക്കളായി തീർന്നു. തൻ്റെ ബാല്യകാലം, തൻ്റെ ജീവിതം പൗലോസ് ഇവിടെ അനുസ്മരിക്കുന്നു. ഏതൊരു യഹൂദ ബാലനും അഭിലഷിക്കുന്ന സുപ്രസിദ്ധ ഗുരുവായ ഗമാലിയലിൻ്റെ പാദപീഠത്തിൽ ഇരുന്നാണ് പൗലോസ് ന്യായപ്രമാണം അഭ്യസിച്ചത്. അതിലവൻ അഭിമാനം കൊള്ളുന്നു. 3 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ പൗലോസിൻ്റെ മാനസാന്തര സാക്ഷ്യമാണ്. പൗലോസിൻ്റെ മാനസാന്തര വിവരം 9-ാം അധ്യായത്തിൽ വിവരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി ചില കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക. 9:3 പൗലോസിൻ്റെ ചുറ്റും ഒരു വെളിച്ചം മിന്നി എന്ന് മാത്രം പറയുമ്പോൾ, ഈ അധ്യായത്തിൽ 11 ആ വെളിച്ചത്തിൻ്റെ തീവ്രത മൂലം കാഴ്ചശക്തി നഷ്ടമായി എന്ന് താൻ പറയുന്നു. 9:7 പൗലോസിനു കൂടെ സഞ്ചരിച്ചവർ ഒരു ശബ്ദം കേട്ടു എന്ന് പറയുമ്പോൾ, ഈ 22:9 ശബ്ദം അവർ കേട്ടില്ല എന്നാണ് പറയുന്നത്. അതായത് കർത്താവ് പൗലോസിനോട് പറഞ്ഞത് എന്താണെന്ന് അവർ മനസ്സിലാക്കിയില്ല എന്നാണ് അർത്ഥമാക്കുന്നത്. 9:10 അന്യാസ് എന്നൊരു ശിഷ്യൻ എന്നു മാത്രം പറയുമ്പോൾ, ഇവിടെ 12 അനന്യാസിനെ ഭക്തിയുള്ളവനെന്നും നല്ല സാക്ഷ്യമുള്ളവനെന്നും വിവരിക്കുന്നു. 22-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ ഭാഗം ഇവിടെ പൂർണ്ണമാക്കുന്നു. ബാക്കിയുള്ള വാക്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം 2-ാം ഭാഗത്ത്. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 2:22-16 പാപങ്ങളെ കഴുകിക്കളയുക. ഈ വിഷയത്തെക്കുറിച്ച് 9:18 സ്നാനമേറ്റു എന്ന് മാത്രം പറയുമ്പോൾ, 22:16 കർത്താവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് പാപങ്ങളെ കഴുകിക്കളയുക എന്ന് പറയുന്നു. ഈ വാക്യത്തിൽ നിന്നും പാപങ്ങളെ കഴുകിക്കളയുന്നത് സ്നാനം ഏൽക്കുന്നത് കൊണ്ടാണോ എന്ന് തോന്നിയേക്കാം. എന്നാൽ ക്രിസ്തുവിൻ്റെ രക്തം മാത്രമാണ് പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതെന്ന് 1 യോഹന്നാൻ 1:7 പറയുന്നുമുണ്ട്. ക്രിസ്തുവിൽ വിശ്വസിച്ചതിനാൽ പാപങ്ങൾക്ക് പരിഹാരം വന്ന വ്യക്തി അക്കാര്യം പരസ്യമായി സാക്ഷിക്കുന്നതാണ് സ്നാന ശുശ്രൂഷ. മാത്രമല്ല, ക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളിയായി തീരുക എന്നതും സ്നാനത്തിലാണ് നടക്കുന്നത്. അതുപോലെ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് മർക്കോസ് 16:16 നിങ്ങൾ ഓരോരുത്തൻ പാപങ്ങളെ മോചനത്തിനായി മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 2:38. ഇങ്ങനെയുള്ള വാക്യങ്ങളിലെ ആശയത്തിൽ ഇവിടെയും പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വിശ്വസിക്കുന്ന ഉടനെ സ്നാനമേൽക്കുകയും എന്നത് അക്കാലങ്ങളിൽ സർവ്വസാധാരണമായിരുന്നതിനാൽ ആ 2 കാര്യങ്ങളും ചെയ്ത് കഴിയുമ്പോൾ പാപം കഴുകപ്പെടുന്നു അഥവാ ശുദ്ധീകരണം പ്രാപിക്കുന്നു എന്ന ആശയമാണ് ഇവിടെ ഈ 16-ാമത്തെ വാക്യത്തിലും ഉള്ളത്. പൗലോസിൻ്റെ പ്രഭാഷണത്തിൻ്റെ ഉദ്ദേശ്യം താൻ മതഭക്തനും തീക്ഷ്ണതയുമുള്ള ഒരു യഹൂദനാണെന്നും ദൈവത്തെ സേവിക്കുവാനായി തന്നെ വിളിച്ച് വേദനിച്ചതാണെന്നും അത് തെളിയിക്കുകയായിരുന്നു. അതുമാത്രമല്ല, തൻ്റെ മതതീക്ഷ്ണതയിൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച കാര്യവും പൗലോസ് ഇവിടെ അനുസ്മരിക്കുന്നു. 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ പൗലോസ് ബന്ധനസ്ഥനക്കപ്പെടുകയാണ്. അതുവരെയും പൗലോസിൻ്റെ പ്രതിവാദം ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടിരുന്ന ജനം ദൈവം അവനെ ജാതികളുടെ അടുക്കലേക്ക് പോകാൻ നിയോഗിച്ചിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ കോപാക്രാന്തരായി പൗലോസിനെതിരായി ആർത്തട്ടഹസിച്ചു. കാരണം പുറജാതികളുമായി ബന്ധം പുലർത്തുന്നത് ഒരു യഹൂദ അല്ലെങ്കിൽ ഒരു യഹൂദനെ സംബന്ധിച്ചോളം അത് വളരെ നിഷിദ്ധമായിരുന്നു. പക്ഷേ എബ്രായ ഭാഷയിലുള്ള പൗലോസിൻ്റെ പ്രസംഗം മനസ്സിലാകാതിരുന്ന സഹസ്രാധിപന് ഈ ജനരോഷത്തിൻ്റെ കാരണം പിടികിട്ടിയില്ല.
അതുകൊണ്ട് പൗലോസിനെ ബന്ധിച്ച് കോട്ടയിലേക്ക് കൊണ്ടുപോകുവാനും ചമ്മട്ടിപ്രഹരം കൊണ്ട് അവനെ ചോദ്യം ചെയ്യുവാനും സഹസ്രാധിപൻ കൽപ്പിച്ചു. എന്നാൽ വിസ്താരം കഴിയാത്ത ഒരു റോമൻ പൗരനെ ബന്ധിക്കുവാനോ ചമ്മട്ടി കൊണ്ട് അടിക്കുവാനോ പാടില്ല എന്ന റോമൻ നിയമം പൗലോസ് ശതാബ്ദിയോട് പറഞ്ഞതോടെ അന്തരീക്ഷമാകെ മാറി. അക്കാലത്ത് മൂന്ന് നിലയിലാണ് റോമൻ പൗരത്വം ഒരാൾക്ക് ലഭിച്ചിരുന്നത്. ഒന്ന്, റോമൻ പൗരന്മാരായ മാതാപിതാക്കന്മാരിൽ നിന്നും ജനിക്കുന്നതിനാൽ. രണ്ട്, റോമൻ ഖജനാവിലേക്ക് ഒരു വലിയ തുക നൽകുന്നതിനാൽ. മൂന്നാമതായി, റോമൻ ഗവൺമെൻറ്റിന് വേണ്ടി സുത്യർഹമായ സേവനം അനുഷ്ഠിക്കുന്നതിന് പ്രതിഫലമായി. ഒരുപക്ഷെ പൗലോസിൻ്റെ മാതാപിതാക്കൾക്ക് സേവനത്തിൻ്റെ പേരിൽ ലഭിച്ചതാകാം ഈ റോമൻ പൗരത്വം. അക്കാരണത്താൽ പൗലോസിന് ജന്മ അവകാശമായും അത് ലഭിച്ചു. അതെ, ഈ 22-ാം അധ്യായവും രണ്ട് ഭാഗങ്ങളായി പൂർണ്ണമാക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മാത്രമുണ്ടാകട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ അധ്യായം 23, അതിൻ്റെ 1 മുതൽ 11 വരെ പൗലോസ് സന്നദ്ധരീം സംഘത്തിൻ്റെ മുമ്പിൽ. സന്നദ്ധരീം അഥവാ ന്യായാധിപ സംഘത്തിൻ്റെ പ്രസിഡൻ്റാണ് മഹാപുരോഹിതനായ അനന്യാസ്. അക്കാലങ്ങളിൽ സന്നദ്ധരീം സംഘത്തെ അഭിസംബോധന ചെയ്യേണ്ടത് ജനത്തിൻ്റെ ഭരണാധിപന്മാരും ഇസ്രായേലിൻ്റെ മൂപ്പന്മാരുമായുള്ളവരെ എന്നായിരുന്നു. പക്ഷെ പൗലോസ് അവരെ സംബോധന ചെയ്തത് സഹോദരന്മാരെ എന്നു മാത്രമായിരുന്നു. മാത്രമല്ല, താൻ ദൈവം മുമ്പാകെ നല്ല മനസ്സാക്ഷിയോടെ നടക്കുന്നവനാണ് എന്ന് അവകാശപ്പെടുകയും ചെയ്തു. ഇതിൽ ക്ഷുഭിതനായ മഹാപുരോഹിതൻ പൗലോസിൻ്റെ മുഖത്തടിക്കാൻ അരികെ നിൽക്കുന്നവരോട് ആജ്ഞാപിച്ചു. പെട്ടെന്നുള്ള പൗലോസിൻ്റെ പ്രതികരണം അതിലും കഠിനമായിരുന്നു. 2-ാമത്തെ വാക്യത്തിലേക്ക് നോക്കുമ്പോൾ മഹാപുരോഹിതനായ അന്യാസിനെ കുറിച്ചാണ്. റോമ ഗവൺമെൻറ്റിൻ്റെ ഇടക്കാല മഹാപുരോഹിതനായി നിയമിച്ച വ്യക്തിയാണ് അന്യാസ്. ജോസിഫസ് എന്ന യഹൂദ ചരിത്രകാരൻ ഇയാളെപ്പറ്റി പല കാര്യങ്ങളും വെളിപ്പെടുത്തുന്നുണ്ട്. അതിഭക്ഷണപ്രിയൻ, കള്ളൻ, ദുർമോഹിയായ പിടിച്ചുപറിക്കാരൻ എന്നീ നിലകളിൽ അയാൾ കുപ്രസിദ്ധി നേടിയിരുന്നു. ഇങ്ങനെയാണ് ജോസിഫസ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഗവർണറായിരുന്ന ഫെലിക്സിൻ്റെ ഔദ്യോഗിക കാലാവധി അവസാനിക്കുന്നതിന് മുമ്പായി അനന്യാസിനെ സ്ഥാനഭ്രഷ്ടനാക്കി. തുടർന്ന് അധിക നാൾ കഴിയുന്നതിന് മുൻപ് അയാൾ ധാരുണമായി കൊല്ലപ്പെട്ടു. മഹാപുരോഹിതനെ ശകാരിച്ച് സംസാരിച്ചതിൽ പൗലോസ് പിന്നീട് ഖേദം പ്രകടിപ്പിച്ചു. പുറപ്പാട് 22:28 നിന്നുള്ള ഉദ്ധരണിയാണ് 5-ാം വാക്യം. മഹാപുരോഹിതന് സാധാരണഗതിയിൽ പ്രത്യേക വേഷമാണുള്ളത്. അങ്ങനെയെങ്കിൽ പിന്നെ പൗലോസിന് ആളെ മനസ്സിലാക്കാൻ സാധിക്കാതെ പോയത് എന്തുകൊണ്ടായിരിക്കാം? ഒരു പക്ഷേ അന്നത്തെ മീറ്റിംഗ് പ്രത്യേക ആവശ്യത്തിന് കൂടി ആയതയാൾ മഹാപുരോഹിതൻ തൻ്റെ ഔദ്യോഗിക വേഷത്തിലോ അല്ലെങ്കിൽ ഔദ്യോഗിക ഇരിപ്പിടത്തിലോ ആയിരുന്നില്ല എന്ന് കരുതാം. 3 മുതൽ 5 വാക്യങ്ങളിലേക്ക് നോക്കുമ്പോൾ വെള്ളതേച്ച ചുവരെ എന്നുള്ള വിളിയാണ്. അതേ ബാഹ്യമായി ശുദ്ധിയുള്ളതും ആന്തരികമായി ദുഷിച്ചതും എന്ന ആശയമാണ് ഈ പ്രയോഗത്തിനുള്ളത്. ഒരു പക്ഷേ ശവക്കല്ലറയുടെ വെള്ളത്തേച്ച മതിൽ എന്നായിരിക്കാം ഇവിടെ ഉദ്ദേശിക്കുന്നത്. നോക്കൂ, മത്തായി 23:27 കൂടി അതേക്കുറിച്ച് അവിടെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അത് കേൾക്കുക. അതുപോലെ 6 മുതൽ 11 വരെ പരീശനും പരീശൻ്റെ മകനും എന്നു പറയുന്ന അടിസ്ഥാനത്തിൽ സന്നദ്ധരീം സംഘത്തിൽ ഒരു ഭാഗം പരീശന്മാരും മറ്റൊരു ഭാഗം സാധുക്യരുമായിരുന്നതിനാൽ ബുദ്ധിമാനായ പൗലോസ് അവരെ തമ്മിൽ ഒന്ന് ഭിന്നിപ്പിക്കാം എന്ന് വിചാരിച്ചു. മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ പരീശന്മാർ വിശ്വസിച്ചിരുന്നു. പക്ഷേ സാധുക്യർ അത് വിശ്വസിച്ചില്ല. അതുകൊണ്ട് താനൊരു പരീശനാണെന്നും മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ചാണ് താൻ വിശ്വസിക്കപ്പെടുന്നതെന്നും പൗലോസ് സന്നദ്ധരീം സംഘത്തിൻ്റെ മുമ്പാകെ ബോധിപ്പിച്ചു. ഈ പ്രസ്താവന മൂലം പരീശന്മാരും സാധുക്യരും തമ്മിൽ ഭിന്നിക്കുകയും വലിയ ബഹളത്തിൽ കലാശിക്കുകയും ചെയ്തു. അന്ന് രാത്രി കർത്താവ് പൗലോസിന് പ്രത്യക്ഷനായി താമസിയാതെ റോമിൽ പോകുമെന്നും അവിടെ കർത്താവിനെ സാക്ഷിക്കണമെന്നും അരുളപ്പാടുണ്ടായി. വാസ്തവത്തിൽ പൗലോസ് റോമിൽ പോകുവാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. 19:21 കണ്ടു. ഇപ്പോൾ ആ ആഗ്രഹം ഗവൺമെൻറ് ചെലവിൽ സാധിച്ചു കിട്ടുവാൻ ഇടയായിരിക്കുന്നു. 12 മുതൽ 35 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ പൗലോസിന് എതിരായുള്ള ഒരു ശബ്ദമാണ്. പിറ്റേ ദിവസം പ്രഭാതത്തിൽ ചില യഹൂദന്മാർ ഒത്തുചേർന്ന് പൗലോസിനെ കൊന്നുകളയുവാനുള്ള ഒരു ഗൂഢ പദ്ധതി ആസൂത്രണം ചെയ്തു. 16-ാം വാക്യത്തിൽ നിന്നും പൗലോസിന് ഒരു സഹോദരിയും ഒരു അനന്തരവനും യെരുശലേമിൽ ഉണ്ടായിരുന്നു എന്നും അവർ അവിടെ വലിയ സ്വാധീനം ഉള്ളവരായിരുന്നു എന്നും തെളിയുന്നു. അവൻ്റെ മറ്റ് കുടുംബാംഗങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ നമുക്കറിഞ്ഞുകൂടാ. കർത്താവ് യേശുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം പൗലോസ് സകലവും ത്യജിക്കുകയും എന്ന് ഫിലിപ്പിയർ 3:8 പറയുന്നുമുണ്ടല്ലോ. അവൻ ഒരു ക്രിസ്ത്യാനിയായതിൻ്റെ ഫലമായി പൗലോസിൻ്റെ കുടുംബസ്വത്ത് മുഴുവൻ അവൻ നഷ്ടമായതായി പല വേദപണ്ഡിതാക്കന്മാരും അഭിപ്രായപ്പെടുന്നുമുണ്ട്. എന്നാൽ ഒടുവിൽ കുറെ തിരികെ കിട്ടിയെന്നും ചില രേഖകളിലും കാണുന്നുണ്ട്. പൗലോസിനെ വധിക്കുവാൻ എടുത്ത ഈ ശപഥം
ചെറം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഒരു മനുഷ്യൻ തങ്ങളുടെ മതത്തിനും ആചാരങ്ങൾക്കും എതിരാണെങ്കിൽ അവനെ കൊല്ലുന്നത് ന്യായമാണെന്ന് അക്കാലത്തുള്ള യഹൂദന്മാർ വിശ്വസിച്ചിരുന്നു. ഞാനിത് ചെയ്തില്ലെങ്കിൽ ദൈവശാപം എൻ്റെ മേൽ വരട്ടെ എന്ന് പറഞ്ഞാണ് അവർ ഈ ശപഥം ചെയ്യുന്നത്. ഇങ്ങനെ ശപഥം ചെയ്യുന്നവർ തങ്ങളുടെ ശപഥം നിറവേറപ്പെടാതെ ആഹാരമൊന്നും കഴിക്കുകയില്ല. പക്ഷെ പൗലോസിനെ കൊല്ലുമെന്ന് ശപഥം ചെയ്തവർക്ക് തങ്ങളുടെ പദ്ധതി നടപ്പാക്കാൻ കഴിയാതെ പോയതിനാൽ അവർ പട്ടിണി കിടന്ന് മരിച്ചുവോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പൗലോസിനെ അപകടപ്പെടുത്തുവാനുള്ള ഗൂഢാലോചന, ആ ലക്ഷ്യം മനസ്സിലാക്കിയ സഹസ്രാധിപൻ എത്രയും പെട്ടെന്ന് പൗലോസിനെ 96 കിലോമീറ്റർ ദൂരമുള്ള കൈസരിയിൽ വസിക്കുന്ന റോമൻ ഗവർണറായിരുന്ന ഫേലിക്സിൻ്റെ അടുക്കൽ എത്തിക്കുവാൻ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു. റോമൻ പൗരനായ പൗലോസിനെ സുരക്ഷിതമായി കൈസരിൽ എത്തിക്കുവാൻ 470 പേരടങ്ങിയ പടയാളികളുടെ ഒരു സംഘത്തെയാണ് സഹസ്രാധിപൻ സജ്ജമാക്കിയത്. ഈ 23-ാം അധ്യായം ഇവിടെ പൂർണ്ണമാക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.